മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും സഞ്ചരിച്ച കാർ കെ എസ് ആർ ടി സി ബസിനെ മറികടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക് വലതുവശത്തൂടെ കയറിപ്പോകുന്ന കാറാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെ, ദൃശ്യങ്ങളിൽ എല്ലാം ബസ്സായാലും കാറായാലും എല്ലാം ഒരു നോർമൽ സ്പീഡായിട്ടാണ് തോന്നുന്നത്. ടി എസ് ഹരീഷിന്റെ വിവരങ്ങളുമായി ഹരി. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ നമുക്ക് വലിയ ഒരു അമിതവേഗം എന്ന നിലയ്ക്കൊന്നും കാണാൻ കഴിയില്ല. സാധാരണ നിലയ്ക്കൊരു വാഹനം ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് പോലെയുള്ളൂ. ഇതിന് മുൻപോ പിൻപോ ആണോ കൂടുതൽ സംശയിക്കത്തക്ക രീതിയിൽ, എന്താണ് ഇഷ്യൂ, കുറച്ചുകൂടി ക്ലിയർ ആവുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ. നമ്മൾ ആ ഇപ്പോൾ കാണിച്ച ദൃശ്യം എന്ന് പറയുന്നത് ഈ പ്ലാമൂട് ഭാഗത്തുള്ള ദൃശ്യങ്ങളാണ്. ആ ഭാഗത്ത് ആ പ്ലാമൂട് ജംഗ്ഷൻ എത്തുന്നതിന് ജംഗ്ഷനിൽ തന്നെ ആ ഒരു കയറ്റം കയറുന്നതിന് മുമ്പ് സിഗ്നലിന് പരിസരത്തൊരു വളവുണ്ട്. ആ വളവ് എത്തുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. സൂപ്പർഫാസ്റ്റ് ബസ് അതുവഴി വളരെ വേഗത്തിൽ വരുന്നുണ്ട്. അതോടൊപ്പം അതിന് വലതുവശത്തുകൂടി ഈ മേയർ സഞ്ചരിച്ച വാഹനവും വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി സമാന്തരമായി കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ വളവിന് ശേഷവും, അതായത് മേയർ പറയുന്ന ഇത് അനുസരിച്ച് ആ ഭാഗത്തൊക്കെ വളരെ അപകടകരമായ രീതിയിലാണ് ഈ ബസ് വന്നത് എന്നാണ് അവർ പറയുന്നത്. മേയറും ഞാൻ എം എൽ എ ആയിട്ട് അല്ലാതെ സംസാരിച്ചപ്പോൾ, സച്ചിനുമായിട്ട് അല്ലാതെ സംസാരിച്ചപ്പോഴും പറയുന്നത് അപകടകരമായ രീതിയിലാണ് അവിടെ വന്നത്. അതിനുശേഷം ആ കയറ്റം കയറുന്ന ആ വളവിൻ്റെ പരിസരത്ത് വെച്ച് ഒരു ഓട്ടോയും കാറിലും ഈ ബസ് ഇടിക്കാൻ പോയി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതിനുശേഷം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുൻവശത്ത് സാഫല്യം കോംപ്ലക്സിൻ്റെ മുന്നിലെ ആ സിഗ്നലിൻ്റെ അവിടെ വന്നതിന് ശേഷമാണ് ഇവർ വണ്ടി കൊണ്ട് ബസ്സിന് മുന്നിലേക്ക് ഇട്ടതിന് ശേഷം അവിടുന്ന് ഇറങ്ങി ഈ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവറുമായി സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ പ്ലാമൂട് ഭാഗത്ത് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ട് ഈ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുൻവശത്തേക്ക് എത്താൻ, ആ സിഗ്നലിൻ്റെ അവിടെ എത്താൻ. അവിടെ വച്ചിട്ടാണ് ഈ തർക്കം ഉണ്ടാകുന്നത്. അതിന് മുമ്പൊക്കെ വളരെ അപകടകരമായ രീതിയിൽ വാഹനം, അതായത് കെ എസ് ആർ ടി സി ബസ് ഓടിച്ചു വന്നു എന്നാണ് ഈ മേയറുടെയും അതിൽ സഞ്ചരിച്ചിരുന്നവരുടെയൊക്കെ ആരോപണം എന്ന് പറയുന്നത്. അല്ലെ, ബസ്സിലെ യാത്രക്കാരെന്തെങ്കിലും പ്രതികരണങ്ങൾ പോലീസ് എടുക്കുകയുണ്ടായോ? ഹരി പറയുന്നത് പോലെ ഇത്രയും അമിത വേഗത്തിലാണ് ഇപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾ ഇടിക്കാൻ പോയി എന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? ബസ്സിലെ യാത്രക്കാരുടെ പ്രതികരണം പോലീസ് എടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മേയറുടെ വീട്ടിൽ ഞാൻ വന്ന സമയത്ത് രണ്ട് പോലീസുകാരെത്തി മേയറുടെ വിശദീകരണങ്ങൾ ചോദിച്ചിരുന്നു. അവരുടെ മൊഴി എടുത്തതിന് ശേഷമാണ് പോലീസുകാർ അല്പസമയം മുമ്പ് ഇവിടുന്ന് മടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് കൂടാതെ കേസെടുത്ത ഒരു സാഹചര്യത്തിൽ എന്തായാലും ബസ്സിലുള്ളവരുടെയും യാത്രക്കാരുടെയും ഒപ്പം തന്നെ ഡ്രൈവറുടെയൊക്കെ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത് കൃത്യമായി ഏത് സ്ഥലം മുതൽ ഇങ്ങനൊരു പ്രശ്നം അല്ലെങ്കിൽ ഇത്ര ഒരു അരസലിലേക്ക് പോയി എന്നാണ് മേയറും എം എൽ എയും ഒക്കെ പ്രതികരിച്ചത്. കുറേ കിലോമീറ്ററുകളോളം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും വാഹനങ്ങൾ ഇത് അല്ലെങ്കിൽ വാഹനത്തിൽ വന്നവർ, കാറിലോ മറ്റോ വന്നവർ ഇതേ പരാതി ഇവർ ഈ വാഹനത്തെ തടഞ്ഞു നിർത്തി പറയുമ്പോൾ കൂടെ ചേർന്ന് പറയുകയുണ്ടായിട്ടുണ്ടോ? അതായത് ഈ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുൻവശത്ത് മേയർ സഞ്ചരിച്ചിരുന്ന വാഹനം കൊണ്ട് നിർത്തിയതിന് ശേഷം കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുന്നിലാണ് ഈ വാഹനം ഇടുന്നത്. അതിനുശേഷമാണ് ഇവർ വാഹനത്തിന് പുറത്തിറങ്ങി കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറോട്, അതായത് യദുവിനോട് സംസാരിക്കുന്നത്. ആ സമയത്ത് ചില ഇരുചക്ര വാഹനത്തിൽ വരുന്നവരൊക്കെ അവിടെ ഇറങ്ങി ഇതെന്താണ് സംഭവിക്കുന്നത്, എന്താണ് തർക്കം എന്നുള്ള കാര്യം നോക്കുന്നുണ്ട്. പരിസരത്തുള്ള ചില ഓട്ടോ ഡ്രൈവർമാർ അവിടെ എത്തുന്നുണ്ട്. മാത്രമല്ല ഈ ബസ്സിനെ തടഞ്ഞിട്ടു എന്നുള്ളൊരു ആരോപണം യദു ആരോപിക്കുമ്പോൾ ഈ മേയർ പറയുന്നത് സിഗ്നൽ ഉണ്ടായിരുന്ന സമയത്താണ് ബസ്സിന് മുൻവശത്ത് വണ്ടി കൊണ്ട് കുറുകെ ഇട്ടു, അതിനുശേഷം വണ്ടി നേരെ ഇട്ടു, അതിനുശേഷമാണ് ഈ ഡ്രൈവറെടുത്ത് സംസാരിച്ചത് എന്നുള്ള കാര്യമാണ് മേയർ പറയുന്നത്. അതേസമയം ഈ പ്രശ്നങ്ങൾ എവിടെയൊക്കെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ള ദൃശ്യങ്ങളെന്ന് പറയുന്നത് ഈ പ്ലാമൂട് ജംഗ്ഷനിലെയാണ്. ആ ഭാഗത്ത് ബസ്സും ഈ വാഗനർ കാറും സമാന്തരമായി യാത്ര ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ രണ്ടും വേഗത്തിലാണ് പോകുന്നത്. മാത്രമല്ല ഈ എം എൽ എയുമായി അദ്ദേഹം ഔദ്യോഗികമായി പറഞ്ഞില്ല, അല്ലാതെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് ഈ പ്ലാമൂട് ഭാഗത്ത് ആ വളവിലൊക്കെ വെച്ച് വലിയ അപകടകരമായ രീതിയിൽ ബസ് ഓടിച്ചിരുന്നു. ചില ഒരു കാറിനെയും ഓട്ടോറിക്ഷ തരത്തിലേക്ക് ദൃശ്യങ്ങളുണ്ടല്ലോ,
അതെ, ഇപ്പോൾ ഇവർ മേയറാണ്, എം എൽ എ ഉണ്ട്. അപ്പോൾ ഇവർക്കല്ലാതെ തന്നെ കെ എസ് ആർ ടി സിയിൽ ബന്ധപ്പെട്ടാൽ ഇന്ന വാഹനം ഓടിച്ചു വരുന്ന ഡ്രൈവർ മോശമായി പെരുമാറുന്നു, അല്ലെങ്കിൽ അമിത വേഗത്തിൽ വണ്ടി ഓടിക്കുന്നു എന്ന കാര്യമൊക്കെ അറിയിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പോൾ തിരുവനന്തപുരം പോലൊരു നഗരത്തിൽ ഇങ്ങനെ ബസ്സിന് കുറുകെയിട്ട് ഇങ്ങനൊരു രോഷം പ്രകടിപ്പിക്കേണ്ട ഒരു സാഹചര്യവും പരിശോധിക്കണം. അപ്പോൾ അതിലെന്താണ് ഒരു ന്യായീകരണം വരുന്നത്? മേയർ അക്കാര്യം സമ്മതിക്കുന്നുണ്ട് എന്ന് തന്നെ പറയണം. കാരണം നമ്മൾ അവർ എടുത്തെടുത്ത് ആ വിഷയം ചോദിച്ചപ്പോൾ മേയർ പറഞ്ഞത് സിഗ്നൽ ഉണ്ട്, ബസ്സിനെ, അതായത് ഓടിക്കൊണ്ടിരുന്ന ബസ്സിനെ തടഞ്ഞിടുകയായിരുന്നില്ല. സിഗ്നൽ, പാളയത്ത് സിഗ്നൽ വീണ സമയത്ത് ബസ്സിൻ്റെ മുൻവശത്ത് കയറി ബസ്സിന് മുന്നിൽ വാഹനം പാർക്ക് ചെയ്യുകയാണ് ചെയ്തത് എന്നാണ് മേയർ അതിനെ വിശദീകരണമായി പറയുന്നത്. പക്ഷേ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം, ബസ് നേരെ കിടക്കുന്നു, അതിന് കുറുകെ കൊണ്ടിടുന്നു, അതിനുശേഷമാണ് ഇവരിറങ്ങി സംസാരിക്കുന്നു. ആ സമയത്താണ് ഈ വാഹനം നേരെ പാർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും.